ഇവിടെ വാ. എന്താ നീയ, നിനക്കൊരു കാര്യം അറിയോ? അറിയില്ലല്ലോ. ആ അവിടെ ഇരിക്കെ പറയാം. നിനക്കിട്ട് ഞാനൊന്ന് പണിയാടാ. ശരി, നിന്നോട് ഞാൻ സിമ്പിൾ ആയിട്ടൊരു കാര്യം പറയാൻ പോവാ കേട്ടോ. ആ പറയേ, നോക്കാം. വിളിച്ച ഉടനെ അടുത്തു വന്ന് കരണത്ത് കൈവച്ച് ഉറക്കെ കൂന്നു. എന്തിനാ? എന്തിനാ നീ വിളിച്ചുടനെ അടുത്തു വന്ന് കരണത്ത് കൈവച്ച് അലറിക്കരയുന്നതോ? എന്താണോ എനിക്കറിയില്ല. പറയട്ടെ, പറഞ്ഞു തുടക്കേ. ഇനി അടുത്തു വാ. ഇതറിപ്പളേ, ഇനി ഇപ്പൊ പോട്ടെ. വീണ്ടും നീ എന്നെ തല്ലിയല്ലേ? എന്റെ കൈ കൊണ്ടാ ഇന്ന് നിന്റെ മരണം. അയ്യോ നയൻസ്, നിനക്ക് ബുദ്ധിയുണ്ടോടാ? എന്ത് പറ്റി? ഒരു പെണ്ണിന്റെ കല്യാണം നടക്കുമ്പോ അവളോട് നീ ഒളിച്ചോടാന്ന് ചോദിക്കോ? എന്ത് ധൈര്യം നിനക്ക്? എന്താ നിന്റെ പരാതി? നിന്നെ വിളിക്കാത്തതാ? ആർക്കതിന് ധൈര്യം വരുന്നത്? ബുദ്ധിയില്ലാത്തവർക്കല്ലാതെ ഏതെങ്കിലും പ്രാർത്ഥന കിട്ടിയാലായി. അവിടെ നിൽക്കാൻ എന്താ നടന്നതെന്ന് എനിക്ക് ഊഹിക്കാൻ കഴിയും. ആ അജയ് എന്തെങ്കിലും ചെയ്തു കാണും, നീ അവനെ അടിക്കാൻ പോയി കാണും. എന്താ കറക്റ്റ് അല്ലേ? ഞാൻ വളരെ ഡിസപ്പോയിന്റഡ് ആണ് മാമാ. എന്തൊരു ഗിരിജക്കനെ നീ പ്രേമിക്കാൻ നോക്കുമ്പോ ഗിരിജക്കൻ നിന്നെ വെറി പിടിച്ച നായ പോലെയല്ലേ കാണുന്നത്? അതെ, നിന്നെ ഗിരിജക്ക പ്രാർത്ഥന പട്ടിയെ പോലെ കാണാതെ ഹച്ചിനെ പട്ടിയെ പോലെ കാണണമെങ്കിൽ നീ എന്ത് ചെയ്യണമെന്ന് അറിയോ? എന്ത് ചെയ്യണോ? ഈ റോസ് നീ കൊണ്ടേ അജയന് കൊടുക്ക്. അജയനോ? അവനെന്തിനാത്? ദിസ് ഇസ് ഗാന്ധിഗിരി. ഇതാണ് നമ്മുടെ കഥയിലെ ട്വിസ്റ്റ്. ഗിരിജക്കന് മുമ്പിൽ വെച്ച് നീ അജയ്ക്ക് ഈ റോസ് കൊടുത്താൽ ഗിരിജക്കൻ നിന്റെ ഉള്ളിലുള്ള മുന്നാമായിയെ കാണും. അത് കഴിഞ്ഞാ ലവ്, അത് കഴിഞ്ഞാ മാരേജ്. എന്ത് വേണം നീ പറ? മനുഷ്യനാരും നിന്നെ ലൈൻ അടിക്കുകയില്ല. എന്നെ കൊറേ പേര് ലൈൻ അടിക്കുന്നുണ്ട്. എന്തിന്? എന്റെ ഫിസിക്സ് പോലും എന്നെ ലൈൻ അടിക്കുക. ദിവസം എനിക്കൊരു ഫ്ലവർ തരും. അതാ കണ്ടോ, നിന്റെ മുമ്പിൽ വെച്ച് തന്നെ ഒരാൾ എനിക്ക് ഫ്ലവർ തരുന്നത്. ഈ ഫ്രണ്ട്ഷിപ്പ് എന്നാ അനിയ? മിണ്ടാരടാ ഗിരിജ. എന്ത് പറ്റിയടാ? അച്ഛാ, അതെ ഗിരിജയെ കളിയാക്കുന്നു. അതെ, അങ്ങനെ തന്നെ. അയ്യോടാ, മുകളിലേക്ക് വാ. ഇന്ന് കിട്ടൂടാ നിനക്ക്.